ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഈദൊക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഈദിൻ്റെ ദിവസം എല്ലാവർക്കും വലിയ ഇറച്ചിയും മീനും ബിരിയാണിയും പത്തിരിയും നെയ്ച്ചോറും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് മടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു നാടൻ കറിയൊക്കെ കൂട്ടാൻ ആഗ്രഹം തോന്നും അല്ലേ. അപ്പോൾ അതെ, എനിക്കിന്ന് ഒരു ക്യാബേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ക്യാബേജ് വെച്ച് നമ്മൾ ക്യാബേജ് തോരൻ വെക്കാറ്, ഉപ്പേരി വെക്കും, തോരൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ ഇത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഒരുപാട് പേർക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ എൻ്റെ ഒരു പരീക്ഷണമാണ്, ഇതും എൻ്റെ ഒരു പരീക്ഷണമാണ്. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഒരു കുക്കറിൽ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു രണ്ട് സവാള കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിച്ച് വിസിൽ വരട്ടെ. ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് തേങ്ങ ചിരകി എടുക്കാനുണ്ട്. തേങ്ങ ചിരകി എടുത്താണ് ഇനി ഒന്ന് നന്നായി അരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. കുഞ്ഞുള്ളി ചേർക്കുന്നവർക്ക് ചേർക്കാം, കറിവേപ്പിലയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ പരിപ്പും സവാളയൊക്കെ നന്നായി വെന്ത്, ഇതേ നന്നായി അലുത്ത് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തവി വെച്ച് ഉടച്ചു കൊടുത്താൽ നന്നായിട്ട് അലുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാബേജ് ഇതുപോലത്തെ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുനു കുന, അതായത് പൊടി പൊടി പോലെ അരിഞ്ഞെടുക്കരുത്, കുറച്ച് നീളത്തിൽ. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് വരത്തില്ലേ നീളത്തിൽ, അതുപോലെ എടുക്കണം. അതിലേക്ക് രണ്ട് മീഡിയം തക്കാളി ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കാൻ വെച്ചു. നമ്മുടെ തേങ്ങ അത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, നന്ന പേസ്റ്റ് പോലെയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കറിൽ വെച്ചിരുന്ന ആ സാധനത്തെ നന്നായിട്ട് വെന്ത്, തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് എന്താ പറയുക, അലുത്ത് പോകാൻ പാടില്ല. ഇതുപോലെ ഇത് കറക്റ്റ് പാകമാണ്. നമുക്ക് രണ്ട് വിസിൽ മതി, ശരിക്കും പറഞ്ഞാൽ ഒരു വിസിൽ മതി, എന്നാലും ഒരു വിസിലും കൂടെ എക്സ്ട്രാ ഇരുന്നോട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഐറ്റംസോ ഇൻഗ്രീഡിയൻസോ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതേ നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായി. ഇനി നമുക്ക് കടുക് താളിക്കണം. അപ്പോൾ ഒരു ചട്ടി വെച്ച് കൊടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കടുക് ഇട്ട് പൊട്ടിച്ച ശേഷം നമ്മൾ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചിട്ട് കൊടുത്തു. വേറെ ഒന്നും ഇടുന്നില്ല, കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറിവേപ്പില ഇല്ലാതെ കറി വെക്കാൻ, പക്ഷേ ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ കറിവേപ്പില ഇട്ട് താളിച്ചാൽ മതി. അപ്പോൾ താളിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല അടിപൊളി കറി എന്ന് പറയാം. ആദ്യമായിട്ടാണ് ക്യാബേജ് വെച്ചിട്ടൊരു ചാറ് കറി ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പറ്റിയ ഒരു വെറൈറ്റി കോമ്പിനേഷനാണ്. അപ്പം ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക. തോരനൊക്കെയാണ് നമ്മൾ സാധാരണ വെക്കാറ്, പക്ഷേ ഇത് കറി വെച്ച് നോക്കിയപ്പം വേറെ ലെവലാണ് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു പരീക്ഷണവും ഞാൻ വിജയിച്ചു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതുപോലുള്ള വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരേപോലത്തെ ഐറ്റം ഇട്ട് കഴിയുമ്പം ആർക്കായാലും ബോറടിക്കും. നമ്മൾ ക്യാബേജ് തോരനൊക്കെ എപ്പോഴും നമ്മൾ കഴിക്കുമ്പം എന്തെങ്കിലും ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പരീക്ഷണങ്ങളൊക്കെ ഇറക്കുന്നത്. പക്ഷേ പരീക്ഷണമാണെങ്കിൽ പോലും സക്സസ് ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, വീട്ടിലെ നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഇതും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ക്യാബേജ് കൊണ്ടൊരു പരീക്ഷണം, അത് സക്സസ്സായി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് ഐറ്റംസ് വേണ്ട, ഒരുപാട് ടൈം വേണ്ട. കുക്കറിലെല്ലാം കൂടെ ഒന്ന് വിസിലിട്ട് അടിച്ചു തന്നെ അരപ്പ് ചേർത്ത് കടുകും തളിച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈസി ടേസ്റ്റി അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പം ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.